ഹായ് ഫ്രണ്ട്സ് സാപ്പിഡാലാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് റിലീസ് ചെയ്ത സീരീസാണ് സി ഫൈ വഴി ഇന്ന് റിലീസ് ചെയ്ത സീരീസാണ് സീരീസിൻ്റെ പേര് വരുന്നത് വികട കവി വികട കവി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് വികട കവി ദ ക്രോണിക്കൽസ് ഓഫ് അമരഗിരി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് സി ഫൈയിൽ റിലീസ് ചെയ്ത തെലുങ്ക് സീരീസാണ് തെലുങ്കു തമിഴ് ഈ രണ്ട് പിന്നെ ഓഡിയോയിലാണ് വന്നിട്ടുള്ളത് മലയാളം അല്ല തെലുങ്കിലും തമിഴിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നരേഷ് അഗസ്ത്യ മേഘ ആകാശമാണ് ഈ സീരീസിൽ പ്രധാന വേഷം ചെയ്തിട്ടുള്ളത് ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷനുള്ള രൂപത്തിൽപ്പെട്ട ഒരു സീരീസാണ് ഈ സീരീസിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് സീരി ഈ സീരീസിൻ്റെ കഥ നടക്കുന്നതാണ് അപ്പോൾ സിനിമ സീരീസിലെ നായകൻ രാമകൃഷ്ണ രാമകൃഷ്ണൻ എന്നായിരിക്കും നായകൻ്റെ പേര് വരുന്നത് നായകൻ ഒരു ഡിക്റ്റീവ് ആയിരിക്കും ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് ചെറിയ ചെറിയ കേസുകളൊക്കെ ഇങ്ങനെ അതായത് ഹൈദരാബാദിലായിരിക്കും ഉണ്ടാവുക അപ്പം ഈ അമരഗിരി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ ഒരു മിസ്റ്ററി അവിടെ ഒരു കാർഡിനുള്ളിൽ ഒരു മിസ്റ്ററി ഉണ്ടാവും ഒരു സംഭവം ഒരു നിഗൂഢമായൊരു സംഭവം ഉണ്ടാവും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് പോ പോകേണ്ട പോ പോകേണ്ടി വരികയാണ് നമ്മുടെ നായകന് അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം നമ്മുടെ നായകനെ നേരിടേണ്ടി വരുന്ന സംഭവങ്ങളും ആ മിസ്റ്ററി എന്ത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ് പിന്നെ വി ക്ട്ട കവി ക്രോണിക്കൽസ് ഓഫ് അമേരിക്കരി ഗരി എന്നാണ് ഈ ഒരു സീരീസ് പറഞ്ഞു വെക്കുന്നത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റുകളറങ്ങുന്ന എവറേജ് ഡ്യൂറേഷൻ വരുന്ന ആറ് എപ്പിസോഡുകളാണുള്ളത് പിന്നെ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ സീരീസിന് ദൈർഘ്യം വരുന്നുണ്ട് ഏകദേശം മൂന്നര മണിക്കൂറാണ് തോന്നുന്നത് സിനിമ സീരീസിന് ദൈർഘ്യം വരുന്നുണ്ട് അപ്പോൾ ബിഡ് ഒക്കെ അതായത് തമിഴ് ഡബ്ബാണ് ഞാൻ കണ്ടത് തെലുങ്ക് അല്ല തെലുങ്കില് തെലുങ്ക് സീരീസ് ആണെങ്കിലും തമിഴ് ഡബ്ബിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നരേഷ് അഗസ്തിയും മേഘ ആകാശമാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു സീസിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കാം നമുക്ക് ഈ സീരീസിൻ്റെ സ്റ്റോറി ആ സ്റ്റോറി നല്ല രസ രസകരമായിട്ട് ഞാൻ അവർ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടം കാണിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത് ആ കാലഘട്ടം കാണിച്ചതും ആ ഒരു ഗ്രാമവും കാര്യങ്ങളൊക്കെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഡ്രസ്സിങ് നായകൻ്റെ ഡ്രസ് ഡ്രസ്സിങ്ങൊക്കെ ആ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നായികയൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആ രാജവംശം കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പോകുകയാണെങ്കിൽ വേറെല്ലോ ആ കാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒക്കെ രസകരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ക്യാമറ വർക്കുകൾ ആർട്ട് വർക്കുകളൊക്കെ ഞാൻ ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിരുന്നു ക്യാമറ വർക്കുകൾ അടിപൊളി അടിപൊളിയായിരുന്നു കളക്ട്രോണും കാര്യങ്ങളൊക്കെ നമ്മളെ വലിയ വലിയ രീതിയിൽ മുഷിപ്പിക്കാതെ സീരീസ് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സീരീസിൽ പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവരും മികച്ച രീതി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും നല്ല രീതി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് വലിയ ബോറാക്കാതെ ഓവറാക്കാതെ തെലുങ്ക് തെലുങ്ക് സിനിമകൾ സീരീസുകൾ കാണുന്ന നമുക്കറിയാം പലരും പല സംഭവങ്ങളും കുറച്ച് ഓവറായിരിക്കും പക്ഷേ ഒന്നും ഓവറാക്കാതെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ബി ഒക്കെ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് ബിജിയം വർക്കുകളൊക്കെ രസമുണ്ടായിരുന്നു പിന്നെ ആ മിസ്റ്ററി സംഭവങ്ങളൊക്കെ നമ്മളെ കാണിച്ചിരുന്ന രീതി കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നുള്ളതാണ് സീരീസ് ആണ് വാച്ചവ് സീരീസ് ആയിട്ടാണ് എനിക്ക് സീരീസ് തോന്നുന്നത് ആറ് ഉള്ളൂ പിന്നെ ഒരു മിനി സീരീസ് ആണ് ഒരു സെക്കൻഡ് സീസണുള്ള ഹിൻഡ് ഇട്ടുകൊണ്ടാണ് അവര് സീരീസ് നിർത്തുന്നത് പക്ഷെ ഒരു സംഭവം അവിടെ ഈ ഈ ഒരു സീരീസിലെ ആ ഒരു മിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു സീസണുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നിർത്തിയിട്ടുള്ള നിർത്തിയിട്ടുള്ളത് പക്ഷേ ഒരു വവ് ഫാക്ടർ ഒരു വൗ ഫാക്ടർ ഈ ഒരു സീരീസിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് ഈ ഒരു സീരീസിൽ ഒരു പോരായ്മയായിട്ട് തോന്നി ഒരു പോരായ്മ നമ്മുടെ സംഭവം കാണുന്ന ഒരു ആ ഓ അടിപൊളി ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം ഈ ഒരു സീരീസിലെനിക്ക് വലിയ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ സ്റ്റോറി ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് അതായത് മേക്കിംഗ് ശൈലി കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു പിന്നെ ആയിരുന്നു പല ഭാഗങ്ങളും ആയിരുന്നു എന്നുള്ള ഒരു 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 എന്താ പറയുക ഒരു ഡ്രോ ബാക്ക് ആയി തോന്നി ഈയൊരു സീരീസിൽ ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു വാച്ചബിൾ സീരീസ് ആയിട്ടാണ് വികട കവി എന്ന് പറഞ്ഞ ഇയർ സീരീസ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സി ഫൈവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തെലുങ്ക് തമിഴ് ഈ രണ്ട് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടു അപ്പോൾ കണ്ടവരുണ്ട് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ആയിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേയ്ക്കും ബൈ